നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ നേരത്തെ രണ്ടാം ഭാഗമായിട്ട് വരുന്നു പറഞ്ഞത് എന്താ വെച്ചാൽ, അതിൽ എൻ്റെ വീഡിയോൻ്റെ സമയം കഴിയാനായി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ രണ്ടാം ഭാഗമായിട്ട് വരുന്നു പറഞ്ഞത്. അപ്പോൾ ഇതിന് രണ്ടാം പാർട്ട് ടു ആണ് ഈ വീഡിയോ. ഇതിൻ്റെ പാർട്ട് വണ്ണ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ചുവട്ടിൽ വെക്കുന്നതായിരിക്കും. എന്തായാലും ഇത് എന്താ വെച്ചാൽ, നിങ്ങളൊരു ചാനല്, നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒരു ചെറിയ 10 പേരിൽ സബ്സ്ക്രൈബർ 50 ആളുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇതിലൊരു വീഡിയോ, ഇതിൻ്റെ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സബ്സ്ക്രൈബർ എത്ര ഉണ്ട് അത് ഉള്ളത് ഒറിജിനലായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ആ 10 ആളാണ് വെച്ചാൽ 10 ആൾ എന്നുള്ളത് കൊടുക്കുക. കാരണം അവർ ലിങ്ക് നോക്കി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ കഴിയും. അപ്പോൾ അതിൽ നിങ്ങൾ കള്ളത്തരം ചെയ്യാതെ നിങ്ങളുടെ എത്ര ഉണ്ടോ അത് മാത്രം ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക, സബ്സ്ക്രൈബർ ഇപ്പോൾ എത്ര ഉണ്ടോ അത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു നമുക്ക് ഒരു ഈ ബോണസ് ഇതിൽ എന്തെങ്കിലും നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ എനിക്ക് റെഫറൻസ് ഒന്നും ആയിട്ടില്ല, ഞാനിപ്പോൾ ജസ്റ്റ് കയറിയിട്ടുള്ളൂ. അതുപോലെ റെഫറൻസ് കയറിക്കഴിഞ്ഞാലും 10% റിവ്യൂ ഇതൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ലെവൽ 2 ഉണ്ട്, ലെവൽ 1 ലെവൽ 2 ആണ്. അപ്പോൾ എന്തായാലും ഇതിലിപ്പോൾ മെയിനായിട്ട് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കാരണം നിങ്ങൾക്ക് പവർ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളിപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യം, ഇപ്പോൾ നിങ്ങൾ ഡോളർ ആണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഡോളർ മറ്റേ പേയു മണി ഇതിലുണ്ട്, മറ്റേ പെർഫെക്റ്റ് മണിയിലുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ജസ്റ്റ് നിങ്ങളിപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഡോജ് കോയിൻ തന്നെ കൊടുക്കാം. ഡോജ് കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിപ്പോസിറ്റിൻ്റെ ഇത് വരും. കാരണം ഇപ്പോൾ നമ്മൾ ഡിപ്പോസിറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള നമ്പറ്, അതിൻ്റെ വാലറ്റ് അഡ്രസ് കൂടെ വരും. അത് ലേശം ചെറിയൊരു വിഷയം എന്ന് വെച്ചാൽ നെറ്റിൻ്റെ സ്പീഡ് കുറവാണ്, അതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ എന്താണ് പേയറാണോ, പേയറ് വെച്ചാൽ ഇപ്പോൾ അവരൊരു അഡ്രസ്സ് തരും അവർ. കാരണം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 1 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ അത് വെച്ചാൽ അത് നേരെ പേയറിലേക്ക് പോകുന്ന തോന്നണ്. ഓക്കെ, അത് നേരെ പേയറിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ല, എന്നാലും ഞാനത് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഡോജ് കോയിൻ ആണെങ്കിലും ഏതാണോ നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണ് ഇപ്പോൾ ബാലൻസ് ഉള്ളത് അത് ഇവിടെ സെലക്ട് ചെയ്യുക. അതിന് ശേഷം എത്ര ഇപ്പോൾ ഒരു മിനിമം, ഇപ്പോൾ ഡോജ് കോയിൻ ആണെങ്കിൽ മിനിമം, ബിറ്റ് കോയിൻ ഒക്കെ ആണെങ്കിൽ ഇതാ ബിറ്റ് കോയിൻ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കാണിക്കും. കാരണം ഒരു US ഡോളറിന് എത്രയാണോ അതിൻ്റെ റേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ. ആ ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അത് ഇത് റീചാർജ് ചെയ്യുക, ഇതിൽ ഡിപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അല്ല നിങ്ങൾക്ക് ഇവിടെ ഈ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ പറഞ്ഞാൽ GHS ഉള്ള നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനമാണ്. എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇതിൽ. ഓക്കെ, പക്ഷേ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ മിനിമം $1 എങ്കിലും വേണം. ഒരു വെച്ചാൽ ഇപ്പോൾ അവൈലബിൾ ഇതേ ഉള്ളൂ, പക്ഷെ അത് അതുകൊണ്ട് ആവില്ല. കാരണം 0.1 ഉണ്ടെങ്കിലാണ്, ഇപ്പോൾ ഒരു 0.1 ഉണ്ടെങ്കിൽ, 0.01 ഉണ്ടെങ്കിലാണ് ഒരു ഇതാ വരുള്ളൂ, ഒരു പവർ കിട്ടുള്ളൂ. അപ്പോൾ അത്രയും ഉണ്ടെങ്കിലേ നമുക്കൊരു പവർ മേടിക്കാൻ പറ്റുള്ളൂ. കാരണം പവർ ഇപ്പോൾ ഒരു പവർ റേറ്റ് നോക്കി അറിയാൻ കഴിയും. പവർ റേറ്റ് GHS റേറ്റ് വന്നിട്ട് ഒരു 0.01 ഡോളർ ആണ് ഒരു GHS റേറ്റ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും വേണം. എന്നാലും ഇപ്പോൾ നമ്മൾ അത്ര ഇല്ല, കാരണം ഇവിടെ 0.001 ആണ്. അതിൻ്റെ ഒരു 10% കൂടി വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു മാസമാവുന്നത് നമുക്ക് കിട്ടണമെങ്കിൽ തന്നെ, പക്ഷെ എന്താണ് മെയിനായിട്ട് റഫറൽസ് ആണ് ഇതിൻ്റെ വിജയം. എനിക്ക് റഫറൽസ് നമ്മുടെ വർക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു നേട്ടമാണ്. എല്ലാ റഫറൽസ് എനിക്ക് റഫറൽസ് ഉണ്ട്.
എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എല്ലാവരും ഇത് ഉപയോഗിക്കുക, കാരണം എൻ്റെ ലിങ്ക് ഉപയോഗിച്ച് കയറി വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, ഫ്രീ ആയിട്ട് ഏൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കും. കാരണം ഇത് സ്പീഡ് കൂടുന്തോറാണ് നമുക്ക് ഇതിൻ്റെ ഏണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുക. സ്പീഡാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഇപ്പം ഇനി 299 വരെ ആയാലാണ് അടുത്ത ലെവലിലേക്ക് വരുള്ളൂ. കാരണം അപ്പോൾ ഒന്നും കൂടി പ്രോഫിറ്റ് കൂടും. കാരണം ഇതിപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഇപ്പോൾ വന്നിട്ട് 2.2 ആണ്. ഇപ്പോൾ ഇനി 299 ആയിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് 2.4 ആവും. അപ്പോൾ നമുക്കിവിടെ ഈ ശതമാനം കൂടും ചെയ്യും. കാരണം ഇതിനനുസരിച്ചിട്ട് ഇവിടെ ലെവൽസ് കയറും തോറും ഇവിടെ ശതമാനം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സൈറ്റിൻ്റെ വേറെ പ്രത്യേകത ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞൊരു പ്രത്യേകത ഇതാണ്, ആ വീഡിയോ നിങ്ങളിതിൽ നിങ്ങൾ യൂട്യൂബ് ചാനലിലൊക്കെ ഉള്ളവർ, എന്നെപ്പോലെ ചെറിയ ഞാനും ചെറിയൊരു യൂട്യൂബ് ചാനലിൽ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഇത് ഈ ഗെറ്റ് ബോണസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ആ ചാനലിലെ ഇപ്പോൾ ഞാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, എൻ്റെ കയ്യിൽ ഇത്ര സബ്സ്ക്രൈബർ ഉണ്ടെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് തരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. നോക്കാം. എന്തായാലും എൻ്റെ വീഡിയോയുടെ ചുവട്ടിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് വെക്കുന്നതായിരിക്കും. കൂടുതലൊന്നുമില്ല ഇതിൽ. ഇനി ഞാൻ ഇതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം ഞാൻ ഈ വീഡിയോ ഇറക്കാം. കാരണം ഇപ്പോൾ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഇറക്കിയത്. ഇനി ഞാനത് പേയ്മെൻറ്റ് എടുത്തതിന് ശേഷം വീഡിയോ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ലിങ്ക് ഉപയോഗിച്ച് എല്ലാവരും വർക്ക് ചെയ്യുക, എല്ലാവരും എന്നെ വീഡിയോ വാച്ച് ചെയ്തിട്ട് പ്രോത്സാഹിപ്പിക്കുക. കാരണം ഇത് മോണിറ്റൈസ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് കഴിഞ്ഞ 5 മുതൽ. അപ്പോൾ എല്ലാം എനിക്ക് എൻ്റെ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഇനി എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് അതുപോലെ സബ്സ്ക്രൈബർ ആയി എനിക്ക് 100 സബ്സ്ക്രൈബറുണ്ട്. അപ്പോൾ എന്നെ സഹായിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ നന്ദി.